നമസ്കാരം, ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർണായക CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ. 25 വർഷത്തെ അടവ് നയത്തെക്കുറിച്ച് PB തയ്യാറാക്കിയ കരട് റിപ്പോർട്ടും ബദൽ നിർദ്ദേശങ്ങളും ചർച്ചയാകും. വ്യക്തിയധിഷ്ഠിത നിലപാടുകൾ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് യെച്ചൂരിയുടെ വിമർശനം. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. തരൂരിന് പക്വതയില്ല, മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെങ്കിൽ മോദിയുടെ സ്വച്ഛ് ഭാരതിന് മുന്നേ ഇറങ്ങണമായിരുന്നു. ഉദ്ദേശ്യശുദ്ധിയിൽ നാട്ടുകാർക്ക് സംശയമുണ്ടെന്നും മുരളീധരൻ. ദേശീയപാത വികസനത്തിന് സർക്കാരിന് കടമ്പകൾ ഏറെ. സ്ഥലത്തിന്റെ വിപണി വില സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതിലും പല മടങ്ങ്. പുനരധിവാസ പാക്കേജിനുള്ള തുക കണ്ടെത്തുന്നതും വെല്ലുവിളി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. ദേശീയപാതയ്ക്ക് വഴിയൊരുങ്ങുമോ? മുൻ MBA ചാൾസ് അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത്. 3 തവണ ലോക്സഭയിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചു. ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടർ മന്ത്രിസഭ അധികാരമേറ്റു. ചുമതലയേറ്റത് മുഖ്യമന്ത്രിയടക്കം 8 മന്ത്രിമാർ. സാക്ഷിയാകാൻ നരേന്ദ്രമോദിയും LK അദ്വാനിയും. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിന് മിന്നും ജയം. ബാഴ്സലോണയെ 3-1 തകർത്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് തോൽവിയും ആർസെനലിന് ജയവും. ഇന്ന് ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. കൊൽക്കത്തയ്ക്കെതിരായ പോരാട്ടം വൈകിട്ട് 4:00. ഗോവ പൂനെ മത്സരം രാത്രി. വാർത്തകൾ വിശദമായി. വ്യക്തിയധിഷ്ഠിത നിലപാടുകളാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് ബദൽ നിർദ്ദേശത്തിൽ സീതാറാം യെച്ചൂരിയുടെ വിമർശനം. പ്രകാശ് കാരാട്ടിനെ ഉന്നം വയ്ക്കുന്നതാണ് യെച്ചൂരിയുടെ നിലപാട്. കഴിഞ്ഞ 25 വർഷത്തെ പാർട്ടിയുടെ നയങ്ങൾ അവലോകനം ചെയ്യുന്ന PB തയ്യാറാക്കിയ കരട് രേഖ ചർച്ച ചെയ്യാൻ 4 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടങ്ങി. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രേഖ CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലം പാർട്ടിയെടുത്ത നയങ്ങളിൽ പാളിച്ചകളുണ്ടായി എന്നാണ് PB തയ്യാറാക്കിയ കരട് രേഖ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാം മുന്നണി തീരുമാനം UPA സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് എല്ലാം തെറ്റായ നടപടിയെന്ന് വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ നയങ്ങളിലല്ല അത് നടപ്പിലാക്കിയ രീതിയിലാണ് തെറ്റെന്ന് സീതാറാം യെച്ചൂരി വാദിക്കുന്നു. വ്യക്തിയധിഷ്ഠിത നിലപാടുകളാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്നും അത് ഏറ്റവും അധികം പാർട്ടിയെ ബാധിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലമാണെന്നും യെച്ചൂരിയുടെ ബദൽ നിർദ്ദേശത്തിൽ പറയുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് കൈമാറിയ ബദൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ചർച്ചകൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ പൊതുനിലപാടിന് വിരുദ്ധമായി അടുത്ത കാലങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങളും ദോഷമായി എന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നു. ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് യെച്ചൂരിയുടെ നിലപാടുകൾ. ബൂർഷോ പാർട്ടികൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതാണ് പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കിയതെന്നാണ് PB അംഗം രാഘവലു സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശത്തിലുള്ളത്. ഇടതുമുന്നണി ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശവും രാഘവലു മുന്നോട്ട് വയ്ക്കുന്നു. പ്രകാശ് കാരാട്ടിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് രാഘവലുവിന്റെ അഭിപ്രായം. കാരാട്ടിനെ എതിർക്കുന്നവർ യെച്ചൂരിയുടെ നിലപാടിനെ ന്യായീകരിക്കുന്നു. എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് തന്നെയാണ് ബദൽ നിർദ്ദേശങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന കരട് രേഖ പിന്നീട് കീഴ്ഘടകങ്ങൾക്ക് അയച്ചുകൊടുക്കും. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഹരിയാന മുഖ്യമന്ത്രിയായി മനോഹർ ലാൽ ഖട്ടർ ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുതിർന്ന BJP നേതാവ് LK അദ്വാനി, പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവരടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ഖട്ടറിന് പുറമെ ക്യാപ്റ്റൻ അഭിമന്യു, ഓം പ്രകാശ് ധൻഖർ, അനിൽ വിജി, BJP സംസ്ഥാന അധ്യക്ഷൻ രാംവിലാസ് ശർമ്മ, നർവീർ സിംഗ്, കവിത ജെയിൻ, വിക്രം സിംഗ് എന്നിവർ മന്ത്രിമാരായി ചുമതലയേറ്റു. പഞ്ച്കുലയിലായിരുന്നു ചടങ്ങ്. മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം മുൻ MBയുമായ ചാൾസ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 9:00 അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 11:00 തിരുവനന്തപുരം കണ്ണമൂലയിലെ CSI പള്ളിയിൽ നടക്കും. തിരുവനന്തപുരം കുമാരപുരത്ത് ജനിച്ചു വളർന്ന ചാൾസ് PSE ഉദ്യോഗസ്ഥനും ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറിയുമായിരുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമാണ്. K. കരുണാകരനുമായുള്ള അടുപ്പത്തെ തുടർന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1984 കന്നി മത്സരം. മത്സരരംഗത്ത് പുതുമുഖത്തെ പരീക്ഷിച്ചത് ലീഡർ K. കരുണാകരൻ. ലീഡറുടെ ചുവട് പിഴച്ചില്ല. 1984, 1989, 1991 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1984 നീലലോഹിതദാസൻ നാടാരെയും 1989 ONV കുറുപ്പിനെയും 1991 EJ വിജയമ്മയെയും തോൽപ്പിച്ചാണ് ഹാട്രിക് വിജയം നേടിയത്. അദ്ദേഹത്തിനു വേണ്ടി വോട്ട് ചോദിച്ച് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും തലസ്ഥാനത്തെത്തിയിരുന്നു. 1996 പക്ഷേ ചാൾസിന് ചുവട് തെറ്റി. KV സുരേന്ദ്രനാഥിനോട് തോറ്റു. എന്നാൽ K. കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിഴൽ വീണു തുടങ്ങിയപ്പോൾ ചാൾസ് പതിയെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി. ചാൾസിലൊരു നല്ലൊരു രാഷ്ട്രീയക്കാരനെയും
ഒരു നല്ല പാർലമെന്റേറിയനെയും കെ കരുണാകരൻ മനസ്സിൽ കണ്ടു കാണും. രണ്ട് പതിറ്റാണ്ടിലേറെയായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട ചാൾസ് വിശ്രമ ജീവിതത്തിലായിരുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. നഷ്ടമായത് മാതൃകാ ജനപ്രതിനിധിയാണെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. അദ്ദേഹം തികഞ്ഞ സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി താൻ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. MP എന്ന നിലയ്ക്കുള്ള ചാൾസിന്റെ പ്രവർത്തനം രാഷ്ട്രീയ ശത്രുക്കൾ പോലും അഭിനന്ദിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ദേശീയപാതയ്ക്ക് വഴിയൊരുങ്ങുമോ ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര. ദേശീയപാതകൾ 45 മീറ്റർ ആകാൻ കടമ്പകൾ പലത്. സെന്റിന് 4 ലക്ഷം രൂപ കണക്കാക്കിയാണ് സ്ഥലം ഏറ്റെടുപ്പ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ പാതയോരത്ത് പലയിടത്തും ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് വിപണി വില. സ്ഥലം ഉടമകളെ ആകർഷിക്കാൻ വേണ്ട പുനരധിവാസ പാക്കേജിനുള്ള ചെലവാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിന് മറ്റൊരു പ്രധാന വെല്ലുവിളി. 10 വർഷം കഴിഞ്ഞാൽ ഇതുപോലൊരു ആംബുലൻസിന് വേഗത്തിൽ പോകാൻ ദേശീയപാതകൾ 45 മീറ്റർ ആകണം. സ്ഥലമേറ്റെടുപ്പ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് 13,000 കോടിയോളം രൂപ. സെന്റിന് 4 ലക്ഷം എന്ന കണക്കിൽ. പക്ഷേ കരമന കളിയിക്കാവിള പാതയ്ക്കായി അടുത്തിടെ സ്ഥലമേറ്റെടുത്തത് സെന്റിന് 12 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ചെലവ് 13,000 കോടിയിൽ നിന്ന് കുത്തനെ കൂടും. വിപണി വില നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം. കരാറുകാർക്ക് 2,500 കോടി കുടിശ്ശിക വരുത്തിയ സംസ്ഥാന സർക്കാരിന് ഇതിന് ശേഷിയൊട്ടുമില്ല. കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ കേരളത്തിന്റെ പാക്കേജ് ദേശീയപാത അതോറിറ്റി അംഗീകരിക്കണം. സ്ഥലവില മാത്രം വാങ്ങി ഒഴിഞ്ഞു പോകാവുന്ന നിലയിലല്ല ദേശീയപാതയോരത്തെ പല ഉടമകളും എന്നതാണ് മറ്റൊരു കടമ്പ. ഇവർക്ക് ഇപ്പോൾ ഉള്ള റോഡ് ഫ്രണ്ടേജ് നഷ്ടപ്പെടാതെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം? അത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആകാം. ഈ 2-3 സെന്റിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തൊട്ടടുത്ത് തന്നെ വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. 3,265 ഏക്കർ സ്ഥലം പാത വീതി കൂട്ടാൻ മാത്രം വേണം. സ്ഥലമേറ്റെടുപ്പിലെ പരമ്പരാഗത നടപടിക്രമങ്ങളും മാറണം. വർഷങ്ങളായിട്ടെടുക്കുന്നു ലാൻഡ്, ഇതിൻ്റെ ഇവർക്കുള്ള കോമ്പൻസേഷൻ സമയത്ത് കൊടുക്കുന്നില്ല, അതൊക്കെ ഒഴിവാക്കണം. അതൊരു ടോട്ടലായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പ്ലാൻഡായിട്ട് ഒരു ടാസ്ക്കായിട്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് കൃത്യമായിട്ട് ചെയ്യണം. 90 ലക്ഷത്തോളം വാഹനങ്ങളാണ് കേരളത്തിൻ്റെ വഴികളിൽ നിറഞ്ഞും കുരുങ്ങിയും ഓടുന്നത്. വാഹന പെരുപ്പത്തിനൊപ്പം വഴികളുടെ വീതി കൂടുന്നില്ല. പ്രധാന പാതകളെപ്പോലും ജനസാന്ദ്രമായ ഇരുവശത്തേക്കും വികസിപ്പിക്കുന്നതിനുള്ള കടമ്പകൾ കടക്കാൻ എളുപ്പ വഴികളില്ല. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം. സംസ്ഥാനത്തെ സർവകലാശാലകളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. കാർഷിക സർവകലാശാലയിൽ മുഖ്യമന്ത്രിയും ഭരണസമിതിയും ഇടപെട്ട് പുനഃസ്ഥാപിച്ച വനിതാ സെല്ല് പിരിച്ചുവിട്ടു. VC നടപടിക്കെതിരെ ഭരണകക്ഷി MLA MP വിൻസെന്റ് രംഗത്തെത്തി. ഇപ്പോഴത്തെ ആരോപണങ്ങൾ സർവകലാശാലയെ അപകീർത്തിപ്പെടുത്താനെന്ന് VC പ്രതികരിച്ചു. കാർഷിക സർവകലാശാലയിലെ വനിതാ ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റിയെ നിയമിക്കാനുള്ള VC ഉത്തരവാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഡോക്ടർ സുമാ പൗലോസ് അധ്യക്ഷയായ വനിതാ സെല്ലാണ് പിരിച്ചുവിട്ടത്. ഡോക്ടർ എസ് പാത്തുമാൾ അധ്യക്ഷയായ സമിതിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അധ്യാപികയെ പീഡിപ്പിച്ച വകുപ്പ് മേധാവിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും വീഴ്ച വരുത്തിയെന്ന് സുമാ പൗലോസ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. 2 മാസം മുമ്പ് വനിതാ സെൽ പിരിച്ചുവിടാൻ നീക്കം നടന്നെങ്കിലും മുഖ്യമന്ത്രിയും ഭരണസമിതി അംഗങ്ങളും ഇടപെട്ട് സെല്ല് നിലനിർത്തിയിരുന്നു. അതാണിപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. VC നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണകക്ഷി MLA കൂടിയായ MB വിൻസെന്റ് രംഗത്തെത്തി. യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇത്രയധികം സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ട് 10 പരാതികൾ അവിടെ വന്നു. ആ പരാതികൾ വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതും ജനറൽ കൗൺസിൽ എടുത്ത തീരുമാനത്തെ വീറ്റോ ചെയ്യാൻ ഒരു അധികാരവും വൈസ് ചാൻസലർക്കില്ല. അപ്പം ഇതെല്ലാം കൃത്യവിലോമമാണ്. അതേസമയം സർവകലാശാലയിലെ ചുരുക്കം ചില ഉപജാപകരും MLA തനിക്കെതിരെ നടത്തുന്ന നീക്കം സർവകലാശാലയെ തകർക്കാനെന്നായിരുന്നു VC പ്രതികരണം. ഇതൊരു 10-20 പേര് മാത്രം നടക്കുന്ന, അവർക്കുള്ള പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്തവർ അവരുടെ സ്വഭാവത്തിൽ നടത്തു മാത്രമാണ് ചെയ്യുന്നത്. ഈ രീതി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭരണം മുന്നോട്ട് പോകും? വനിതാ സെല്ല് പിരിച്ചുവിട്ട നടപടിയെ ജനറൽ കൗൺസിലിൽ നേരിടാനാണ് ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനം. VC ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള പോര് മുറുകുന്നതോടെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാവുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുഖ്യമന്ത്രി വിളിച്ച മറ്റന്നാളത്തെ യോഗത്തോടെ കാലിക്കറ്റ് സർവകലാശാലയിലെ സമരം ഒത്തുതിരുമെന്നാണ് പ്രതീക്ഷയെന്ന് VC അബ്ദുൽ സലാം. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ സമരം ചർച്ചയായില്ല. ഗവർണർ വിളിച്ച നാളത്തെ യോഗത്തെക്കുറിച്ചായിരുന്നു ചർച്ചയെന്നും VC പറഞ്ഞു.
പ്രധാനമായിട്ട് വൈസ് ചാൻസലർമാരുടെ മീറ്റിംഗ്, പിന്നെ ചാൻസലർ വിളിച്ച മീറ്റിങ്ങിൻ്റെ അജണ്ടയായിരുന്നു. എങ്ങനെ നവീകരിക്കണം എന്നുള്ളതായിരുന്നു അജണ്ട. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളല്ലേ. ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ മറ്റന്നാൾ ചർച്ച ചെയ്യാം. സി എമ്മിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഉപസമിതി റിപ്പോർട്ട് മുൻനിർത്തിയാണോ സി എമ്മും ചർച്ച നടത്തുന്നത്? വേറെ എന്തെങ്കിലും പരിഹാര ഫോർമുല ഉണ്ടോ? ഇപ്പോൾ ഒരു ഫോർമുലയില്ല, കൊടുക്കാവുന്ന എൻ്റെ മാക്സിമം കൊടുത്തു. ഇനി ഒരു ഫോർമുല എൻ്റെ മുന്നിലില്ല, അവർ പറഞ്ഞാൽ നോക്കാം എന്ത് ചെയ്യണം. പ്രധാനമന്ത്രിയുടെ ശുചിത്വ ഭാരത യജ്ഞത്തിന് പങ്കാളിത്തം പ്രഖ്യാപിച്ച് വിഴിഞ്ഞത്ത് നടത്തിയ ശുചീകരണം തരൂരും കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും വഴിയൊരുക്കുന്നു. ശുചിത്വ ഭാരത യജ്ഞത്തിലെ തരൂരിൻ്റെ പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചപ്പോൾ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. തരൂരിൻ്റെ പക്വതയില്ലെന്നും മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെങ്കിൽ സ്വച്ഛ ഭാരത യജ്ഞത്തിന് മുൻപേ വേണ്ടിയിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങൾക്കൊടുവിൽ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടും താൻ സ്വച്ഛ ഭാരത് യജ്ഞത്തിനൊപ്പമാണെന്ന വ്യക്തമായ സന്ദേശം നൽകിയായിരുന്നു ശശി തരൂരിൻ്റെ വിഴിഞ്ഞത്തെ ശുചീകരണ പരിപാടി. ശുചീകരണത്തിന് ശേഷം ചിത്രങ്ങളടക്കം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത തരൂരിൻ്റെ ട്വീറ്റ് എടുത്തു കാണിച്ചാണ് ട്വിറ്ററിൽ മോദിയുടെ അഭിനന്ദനം. അതേസമയം തരൂരിന് പക്വതയില്ലെന്നാരോപിച്ച് വിഴിഞ്ഞത്തെ ശുചീകരണത്തിനെതിരെ കെ മുരളീധരൻ രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പക്വത കുറവ് കാരണമായിരിക്കാം അത്. ഈ മോദിയുടെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ ഏർപ്പാട് നടത്തായിരുന്നു. ഇപ്പം അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 4-5 മാസമായല്ലോ. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഈ ക്ലീനിങ് പരിപാടിക്ക് നേതൃത്വം കൊടുക്കായിരുന്നു. കേരള ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം പ്രഖ്യാപിച്ച് പന്ന് ഇറങ്ങായിരുന്നു. മോദി സ്തുതിയെ തുടർന്ന് പാർട്ടി നടപടി നേരിട്ട് ആദ്യമായി മണ്ഡലത്തിലെത്തിയ ശേഷവും തരൂർ ഇത്തരമൊരു വെല്ലുവിളി നീക്കം നടത്തിയതാണ് കെ പി സി സിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തനിക്കെതിരെ കടുത്ത നിലപാടെടുത്ത കെ പി സി സിയെ വകവയ്ക്കാതെ മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരത് യജ്ഞത്തിന് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ലഭിക്കുന്ന പിന്തുണ എന്ന തരത്തിൽ അവസരം മുതലെടുക്കാൻ ബി ജെ പി ക്യാമ്പിൽ നീക്കങ്ങൾ നേരത്തെ സജീവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. കാര്യങ്ങൾ അറിയാതെയാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷൻ പ്രൊഫസർ വി എൻ രാജശേഖരൻപിള്ള. തീരദേശ നിയന്ത്രണ നിയമനങ്ങൾ കാറ്റിൽ പുറത്തി ഡി എൽ എഫിന് അനുമതി നൽകിയത് തീരദേശ നിയന്ത്രണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ്. ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ വി എൻ രാജശേഖരൻ പിള്ളയുടെ കാലാവധി നീട്ടി നൽകരുതെന്ന വി എം സുധീരന്റെ കത്ത് പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഡി എൽ എഫിന് അനുകൂല നിലപാടെടുത്ത ആളായി തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് രാജശേഖരൻ പിള്ള പറയുന്നു. താൻ ചുമതലയേൽക്കും മുൻപേ ഡി എൽ എഫിന് അനുമതി നൽകിയിരുന്നു. ആ അനുമതി പുനഃപരിശോധിക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. അക്കാര്യം ഫയലിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. തന്റെ എതിർപ്പ് മറികടന്ന് മെമ്പർ സെക്രട്ടറി ഡി എൽ എഫിന് അനുമതി നൽകാമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകി. വിവാദങ്ങൾ ഉണ്ടായതോടെ അന്വേഷണം നടത്തിയ ചീഫ് സെക്രട്ടറി തന്റെ ഭാഗം കേൾക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കി. ഒന്നും മനസ്സിലാക്കാതെ കെ പി സി സി അധ്യക്ഷനും ആരോപണം ഉന്നയിച്ചു. മാറ്റങ്ങൾ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിയിൽ നല്ല നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ കൊണ്ടുവരും. അത് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചെറിയ വിഭാഗം കാണും. വലിയ വിഭാഗമല്ല, ഒരു ചെറിയ വളരെ ചെറിയൊരു വിഭാഗം കാണും. അവർ അതിനെ എതിർക്കാൻ നേരിട്ട് എതിർക്കാതെ മറ്റു പല കുൽസിത മാർഗങ്ങളും സ്വീകരിച്ചെന്ന് വരാം. നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി ഫയലിന്റെ രേഖകൾ അടക്കം വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. തന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലകളിൽ മാവോയിസ്റ്റുകളുടെ പേരിൽ വ്യാപകമായി പോസ്റ്റർ പതിച്ചു. സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ വടകര, മേപ്പയൂർ, പയ്യോളി പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചാനിയങ്കടവ്, ഇരിങ്ങൽ, തിരുവള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ലഘുലേഖകളും പോസ്റ്ററുകളും ഇന്ന് രാവിലെ കണ്ടത്. സായുധ കാർഷിക വിപ്ലവത്തിനൊപ്പം അണിചേരുക, കാർഷിക വിപ്ലവത്തിന് അണിചേരുക തുടങ്ങിയവയാണ് ലഘുലേഖകളിൽ ഉള്ളത്. വിപ്ലവ രാഷ്ട്രീയം ആഴത്തിലും പരപ്പിലുമാക്കാൻ, വർഗസമരം തീവ്രമാക്കാനും ലഘുലേഖയിൽ ആഹ്വാനമുണ്ട്. സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് ലഘുലേഖയും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും പോസ്റ്ററുകളുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. വയനാട് ചുള്ളിയോട് മകന്റെ അടിയേറ്റ അമ്മ മരിച്ചു. ചുള്ളിയോട് കാലിപ്പറമ്പ് ലക്ഷ്മിയാണ് മരിച്ചത്. സഹോദരി മാധവിയുടെ നില അതീവ ഗുരുതരമാണ്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. അടിയേറ്റ ഉടൻ തന്നെ നാട്ടുകാർ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പുലർച്ചെ ലക്ഷ്മി മരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മകൻ രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രവിയുടെ അമിതമായ ലഹരി ഉപയോഗം അക്രമത്തിന് കാരണമായെന്നാണ് പോലീസിന്റെ വിശദീകരണം. തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 3.5 കിലോ സ്വർണം പിടികൂടി. കമ്പ്യൂട്ടറിനുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ദുബായിൽ നിന്നും എമിറേറ്റ്സ് വിമാനത്തിലെത്തിയ യാത്രക്കാരനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം സ്വദേശി ഇബ്രാഹിം കുഞ്ഞാണ് പിടിയിലായത്.
തിരുവനന്തപുരം പോത്തൻകോട്ട് സി പി എമ്മിന്റെ കൊടിമരങ്ങൾ നശിപ്പിച്ചു. ദിവസങ്ങളായി സി പി എം ബി ജെ പി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണിത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഇതേ തുടർന്ന് സി പി എം പ്രവർത്തകർ സ്ഥലത്ത് ഒത്തുചേർന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നേരത്തെ നടന്ന സംഘർഷങ്ങളെ തുടർന്ന് പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്ന സ്ഥലത്തെ കൊടിമരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. കൊടിമരങ്ങൾ നശിപ്പിച്ചത് പോലീസ് സഹായത്തോടെയാണെന്ന് സി പി എം പ്രവർത്തകർ ആരോപിച്ചു. ഇതേ തുടർന്ന് പോലീസിനെതിരെയും പ്രതിഷേധമുണ്ടായി. സ്ഥലത്ത് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത ചിത്രകാരൻ കെ വി ഹരിദാസ് അന്തരിച്ചു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. കെ സി എസ് പണിക്കരുടെ ശിഷ്യനായിരുന്നു. ചിത്രകലയിലെ നവതാന്ത്രിക പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ രാജരവിവർമ്മ പുരസ്കാരം കെ വി ഹരിദാസിനായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 ചോളമണ്ഡലത്ത് നടക്കും. ആലപ്പുഴ അരൂർ എരമല്ലൂരിൽ സ്വകാര്യ ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് 2 പേർ മരിച്ചു. വളമംഗലം സ്വദേശികളായ നിഖിൽ, സിബി എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു അപകടം. 4 മണിക്കൂറോളം ഇവർ ചികിത്സ കിട്ടാതെ റോഡിൽ കിടന്നു. ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കുന്ന ദീപാവലി വിരുന്നിൽ ഉദ്ധവ് താക്കറെ പങ്കെടുക്കില്ല. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ച് സാമ്നയിൽ ശിവസേന ജനറൽ സെക്രട്ടറി സഞ്ജയ് റാവത്ത് ലേഖനം എഴുതി. അതേസമയം വിമർശനങ്ങൾക്കിടയിലും ശിവസേന ബി ജെ പി ചർച്ചകൾ മറുഭാഗത്ത് തുടരുകയാണ്. ബ്രസീലിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം ഇന്ന് നടക്കും. നിലവിലെ പ്രസിഡന്റും വർക്കേഴ്സ് പാർട്ടി നേതാവുമായ ദിൽമ റൌഫും സോഷ്യൽ ഡെമോക്രസി പാർട്ടിയുടെ എസിയോ നെവസും തമ്മിലാണ് മത്സരം. ആദ്യ വോട്ടെടുപ്പിൽ ആർക്കും 51% വോട്ട് നേടാനായില്ല. ഇതേ തുടർന്നാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. രാജ്യത്ത് നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുണയാകും എന്ന പ്രതീക്ഷയിലാണ് ദിൽമ റൂസഫ്. എന്നാൽ രാജ്യത്തെ വ്യാപാരികളുടെ പിന്തുണ നെവസിനാണ്. തങ്ങൾക്ക് അനുകൂലമായ നയമാകും നെവസ് നടപ്പിലാക്കുകയെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അവസാനവട്ട സർവേ ഫലങ്ങൾ ദിൽമ അധികാരം നിലനിർത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും കേരള വാർത്തകളിലേക്ക്. പാലക്കാട്ട് നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്ന കള്ളിൽ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം. തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ ലാബിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. ക്ലോറിൻ ഹൈഡ്രേറ്റ്, ലോറൈൽ സൾഫേറ്റ്, സാക്കറിൻ തുടങ്ങിയ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് കള്ളിൽ കണ്ടത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ മാസം പരിശോധനയ്ക്കയച്ചത് 3 ഗ്രൂപ്പുകളിൽപ്പെട്ട ഷാപ്പുകളിൽ നിന്ന് 419 സാമ്പിളുകളാണ്. സ്ലോ പോയിസണേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണിവ. പാലക്കാട്ടെ തെങ്ങിൻ തോട്ടങ്ങളിൽ അടിക്കുന്ന കീടനാശിനികളിൽ നിന്നാവാം വിഷം കലർന്നതെന്ന് ഒരു നിഗമനമുണ്ട്. അല്ലെങ്കിൽ കള്ളിനെ വീര്യം കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തുക്കളാകാമെന്നും കരുതുന്നു. ഗുരുതരമായ ഈ സംഭവത്തെക്കുറിച്ച് എക്സൈസ് കമ്മീഷണർ തലത്തിലും ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. പണ്ടൊന്നും ഈ വക വസ്തുക്കളെ, നോക്സിസ് സബ്സ്റ്റൻസ് കള്ളിൽ കാണാത്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പ്രത്യേക അന്വേഷണം നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും അതുപോലെ കമ്മീഷണർ തലത്തിലൊരു അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉറവിടം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഷാപ്പ് നടത്തുന്ന ലൈസൻസികൾ വരെ ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ അതിശയിച്ച് നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളത് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജില്ലയിൽ 500-ൽ പരം ഷാപ്പുകളിലേക്കും പാലക്കാട്ട് നിന്ന് കള്ള് വരുന്നുണ്ട്. കള്ളുൽപാദിപ്പിക്കാൻ ആവശ്യമായ തെങ്ങുകളില്ലാത്തത് കാരണമാണ് പാലക്കാട്ട് നിന്ന് ഷാപ്പുകാർ പെർമിറ്റ് നേടുന്നത്. വ്യാജകള്ളിൻ്റെ നിർമ്മാണം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിവരങ്ങൾ എക്സൈസ് വകുപ്പിന് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ LDC പരീക്ഷാ കേന്ദ്രം കൊച്ചിയിലാക്കിയത് ഉദ്യോഗാർത്ഥികളെ വലച്ചു. 360 ഉദ്യോഗാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് 23-ാം തീയതി മുതൽ പരീക്ഷ എഴുതുന്നതിനായി കൊച്ചിയിൽ താമസിച്ചത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലേക്ക് LD ക്ലാർക്ക് സ്റ്റെനോഗ്രാഫർ തസ്തികകളിലേക്കാണ് പരീക്ഷ നടത്തിയത്. സ്ഥിരമായി ലക്ഷദ്വീപായിരുന്നു പരീക്ഷാ കേന്ദ്രം. LBS നടത്തുന്ന പരീക്ഷയുടെ കേന്ദ്രം ഇത്തവണ വെച്ചത് കൊച്ചിയിൽ. 360 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ കൊച്ചിയിലെത്തിയത്. 2-3 കപ്പലാണ് പ്ലാൻ ചെയ്ത്, അങ്ങനെയാണ് വന്നത്. ഇവിടെ റൂമിലൊക്കെ ഒരു ഡെയിലി 300-350 രൂപ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാളും നല്ലത് ദ്വീപ് തന്നെയായിരുന്നു. എന്നിട്ട് ഇവിടെ ടെസ്റ്റിന് വേണ്ടി രാവിലെ 9:30 റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 10:30 ഒരു ബാച്ച്, അതും 10 പേര് മാത്രം കയറ്റുന്നുള്ളൂ. പരീക്ഷ വൈകി തുടങ്ങിയതിനെ കുറിച്ച് അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായില്ല. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ആയിരുന്നു പരീക്ഷാ കേന്ദ്രം. 6 മാസം മുൻപ് ചോദ്യപേപ്പർ പുറത്തായതിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷയാണ് ഇന്ന് നടന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്ത് കോട്ടൂരിൽ ആദിവാസി കോളനിക്ക് സമീപം നിലയുറപ്പിച്ച പരിക്ക് പറ്റിയ പിടിയാനയെ നാളെ മയക്കുപിടി വെച്ച് തളയ്ക്കും. താപ്പാനകളുടെ കൂടി സഹായത്തോടെ പിടിയാനയെയും കുട്ടിയെയും ആന സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകാനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അഗസ്ത്യാർ വനത്തിലെ കോട്ടൂർ കുട്ടപ്പാറ റേഞ്ചിലെ ആദിവാസി മേഖലയിലാണ് മുറിവേറ്റ പിടിയാനയും കുട്ടിയും ഉള്ളത്. ആദ്യം ആനയ്ക്കാപ്പറമ്പ് ആദിവാസി കോളനിക്ക് സമീപം കണ്ട പിടിയാനയെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടെങ്കിലും അധികം വൈകാതെ തിരിച്ചെത്തുകയായിരുന്നു. പരിക്കുപറ്റി തീറ്റയെടുക്കാൻ പോലുമാകാത്ത വിധത്തിൽ അവശനിലയിലായ ആന
ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ആദിവാസികൾക്ക് ഭീഷണിയാകുകയും ചെയ്തതോടെയാണ് വനം വകുപ്പ് അധികൃതർ ഇടപെടുന്നത്. തെങ്ങ് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളയിലിറങ്ങി തെങ്ങ് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാർ വന്നതും ആനയെ ഓട്ടിച്ച് ആന തിരിച്ച് ആൾക്കാരെ ഓട്ടിച്ച് കൊച്ചുകുട്ടികൾ സഹിതം ഉണ്ടായിരുന്നു. കരിമ്പല കോളനിക്ക് സമീപം നിലയുറപ്പിച്ച ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനാണ് തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും കോട്ടൂരിൽ നിന്നും താപ്പാനകളെയും എത്തിക്കുന്നുണ്ട്. മയക്കുവെടിയില്ലാതെ ആനക്കുട്ടിയെ പിടിക്കാനുള്ള സാധ്യതയും പരിശോധിക്കും. പ്രായാധിക്യവും പരുക്കുമുള്ള പിടിയാനയെ തളയ്ക്കുന്നത് ശ്രമകരമാകുമെന്ന വിലയിരുത്തലാണ് ഡോക്ടർമാരുടെ സംഘത്തിനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്പാനിഷ് ലീഗ് ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിന് വിജയം. 1-3 ഗോളുകൾക്ക് ബാഴ്സലോണയെ റയൽ തോൽപ്പിച്ചു. ലീഗിൽ ബാഴ്സ 1-ഉം റയൽ 2-ഉം തുടരും.